പ്രവാസികൾക്ക് ക്വാറന്റീനിൽ ഇളവ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം വീണ്ടും തള്ളി കേന്ദ്രം. നിരീക്ഷണം 7 ദിവസമാക്കി കുറയ്ക്കണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്നാൽ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വെള്ളം ചേർക്കരുതെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. എസ് ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വീണ്ടും ഹൈക്കോടതിയിൽ തന്നെയാണോ കേന്ദ്രം നിലപാട് അറിയിച്ചിരിക്കുന്നത്? നേരത്തെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് തേടിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രം പറയുന്ന കാര്യം, 14 ദിവസമാണ് നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു സംസ്ഥാനവും ഈ വിഷയത്തിൽ വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിന് ഒരു അപേക്ഷ നൽകിയിരുന്നു ഇക്കാര്യത്തിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ആ ആവശ്യം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കേന്ദ്രം. ഒരു തരത്തിലും ഇളവ് അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇക്കാര്യം വ്യക്തമാക്കി, സത്യവാങ്മൂലവും സമർപ്പിച്ചു. നേരത്തെ ഗർഭിണികളെയും കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടെയുള്ളവരെ വീടുകളിലേക്ക് ക്വാറന്റൈനിൽ നിരീക്ഷണത്തിലയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യത്തെയും കേന്ദ്രം എതിർക്കുന്നുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്.